നെക്സ്റ്റ് നമ്മൾ നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ഇന്റഗ്രൽ എക്സ് ഇൻറ്റു ലോഗ് എക്സ്. എക്സ് ഇൻറ്റു ലോഗ് എക്സ് രണ്ട് ഫംഗ്ഷൻ ആണ് അല്ലെ, ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ. സോ ഈ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്യുന്നത് പ്രോഡക്റ്റ് ആണ്, ഇന്റഗ്രേഷനിൽ രണ്ട് ഫംഗ്ഷന്റെ പ്രോഡക്റ്റ് ആണ്. അപ്പൊ ഇത് പ്രോഡക്റ്റ് റൂൾ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉപയോഗിച്ചും കൊണ്ടാണ് നമ്മൾ പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുന്നത്. പ്രോഡക്റ്റ് റൂളിലെ ജനറൽ ഫോർമുല ഓൾറെഡി നിങ്ങൾക്ക് അറിയാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഞാൻ പറയാം അല്ലെ. രണ്ട് ഫംഗ്ഷൻ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ യു വി അല്ലെ ഡി എക്സ്, ഞാൻ ഇവിടെ ഡി എക്സ് ആയിട്ടാണ് ഞാൻ എടുക്കുന്നത്, കാരണം നമുക്ക് തരുന്ന ഫംഗ്ഷൻസ് മോസ്റ്റ് പ്രോബബ്ലി വിത്ത് റെസ്പെക്ട് ടു, മോസ്റ്റ് പ്രോബ്ലം മീൻസ് 99 up to 100% എന്തായിരിക്കും ഡി എക്സ് അല്ലെങ്കിൽ എക്സിലുള്ള ഫംഗ്ഷൻസ് ആയിരിക്കും. സോ ജസ്റ്റ് അല്ലെ എക്സാമ്പിൾ ഞാൻ യു വി വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് എന്നാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഇതെങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്, ഇവിടെ കോൺസെപ്റ്റ് ഇതാണ്, ഫസ്റ്റ് ടേം സൈലന്റ് ഇൻറ്റു സെക്കൻഡ് ടേമിൻ്റെ ഡെറിവേറ്റീവ്. സെക്കൻഡ് ടേമിൻ്റെ ഒന്നുകൂടി പറയാം, ഫസ്റ്റ് ടേമിനെ സൈലന്റ് ആക്കി നിർത്താം, സെക്കൻഡ് ടേമിൻ്റെ ഇന്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം ഓൾ ഡി എക്സ്. ഇതാണ് ഇതിൻ്റെ ഫോർമുല വരുന്നത്. ഒന്നുകൂടി പറയാം, യു വി രണ്ട് ടേമുകൾ, ഞാനിത് 1, 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യാം, 1 and 2 എഗെയിൻ ഡി എക്സ്. സോ സെയിം ഫസ്റ്റ് ടേം സൈലന്റ്, സെക്കൻഡ് ടേമിനെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ടേം ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം ഓൾ ഡി എക്സ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഞാനൊന്ന് പറയാം, ഫസ്റ്റ് ടേം സൈലന്റ് ആക്കി നിർത്താം, അതായത് സെക്കൻഡ് ടേം എന്താണോ ഫംഗ്ഷൻ അതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സ്. എഗെയിൻ മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിൽ ഡി വൈ ബൈ ഡി എക്സ് കാണേണ്ടി വരും, പ്രോബ്ലത്തിൽ യു എന്ന് പറയുന്ന ഫസ്റ്റ് ഫംഗ്ഷനെ ഡെറിവേറ്റീവ് കാണാം, എഗെയിൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ടേം ഇന്റഗ്രേഷൻ ചെയ്യാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് കിട്ടും, ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റഗ്രേറ്റ് ചെയ്യാനുള്ള ഡി എക്സ് ആണ് നമുക്ക് ലാസ്റ്റ് കാണുന്ന ഡി എക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിത് എങ്ങനെ ഇന്റഗ്രേറ്റ് ചെയ്യാമെന്നുള്ളത് നോക്കാം. എങ്ങനെ നോക്കാം, ഫസ്റ്റ് ഇവിടെ നമ്മൾ എക്സ് ഇൻറ്റു ലോഗ് എക്സ് എന്ന് പറയുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഇത് ഫസ്റ്റ് ഇത് സെക്കൻഡ് ഇത് ഓർഡർ തെറ്റാണ് അല്ല, ഈ ഓർഡർ റോങ് ആണ്. കാരണം നമ്മൾ പറഞ്ഞു ഐ ലേറ്റ് റൂൾ എന്ന് പറയുന്ന റൂൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഐ ലേറ്റ്, വാട്ട് ഈസ് ഐ ലേറ്റ് അല്ലെ, ഐ ലേറ്റ് റൂൾ ഉപയോഗിച്ചും കൊണ്ട് വേണം നമ്മൾ ഫംഗ്ഷനെ അറേഞ്ച് ചെയ്യാൻ, എക്സ്പെഷ്യലി ലോഗ് എക്സിന്റെ ക്വസ്റ്റ്യനിൽ. ലോഗ് എക്സിന്റെ പ്രയോറിറ്റി പ്രകാരം ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്, നമ്മൾ ഇതിനെ ഇവിടെ കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈഡ് അല്ല, ഇന്റഗ്രേഷന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഐ ലേറ്റ് റൂൾ ഉപയോഗിച്ചും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ ഫംഗ്ഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഫസ്റ്റ് സെക്കൻഡ് എന്നുള്ളത് മാറി എന്തായി, സെക്കൻഡ് ഫസ്റ്റ് എന്നാവും. അപ്പൊ ജസ്റ്റ് എന്താ ഐ ലേറ്റ് എന്ന് ഞാൻ പറയാം, ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻവേഴ്സ്, ഇൻവേഴ്സ് ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് എക്സ്, പ്രയോറിറ്റി കൂടുതലായിരിക്കും. നെക്സ്റ്റ് എൽ എന്ന് പറഞ്ഞാൽ ലോഗരിതമിക്, ലോഗരിതമിക്കിന് പ്രയോറിറ്റി എന്തായിരിക്കും, കൂടുതലായിരിക്കും, ഏറ്റവും പ്രയോറിറ്റി കൂടുതൽ ഇൻവേഴ്സിനാണ് കേട്ടോ. ഇപ്പൊ ലോഗരിതമിക് എന്ന് പറഞ്ഞാൽ ലോഗ് എക്സ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിത്തമാറ്റിക്, അരിത്തമാറ്റിക് നമ്മൾ എക്സ് എക്സ് സ്ക്വയർ 2x സംതിങ് എല്ലാം അരിത്തമാറ്റിക്കിൽ നമുക്ക് പറയാം. ട്രിഗണോമെട്രി അല്ലെ, ടി എന്ന് പറഞ്ഞാൽ ട്രിഗണോമെട്രി, ട്രിഗണോമെട്രിയിൽ വരുന്ന സൈൻ തീറ്റ സംതിങ് ഫംഗ്ഷൻസ് വരും. ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പോണൻഷ്യൽ, എക്സ്പോണൻഷ്യലിന് ഒരു എക്സാമ്പിൾ ഇ പവർ എക്സ്. അപ്പോൾ ഇതാണ് ഹൈലൈറ്റ്. ഇത് പ്രകാരം ഫംഗ്ഷനെ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഹൈലൈറ്റ് ടൂൾ പ്രകാരം നമ്മൾ എന്ത് ചെയ്യണം, അറേഞ്ച് ചെയ്യണം. എന്നാൽ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും അതുപോലെ തന്നെ ട്രിഗണോമെട്രിക് ഫംഗ്ഷനും വരുമ്പോൾ, ഫോർ എക്സാമ്പിൾ ഇത് കൂടി ഞാൻ ഇവിടെ പറയാം, എ പവർ എക്സ് ഇൻറ്റു സൈൻ എക്സ് ഇൻറ്റു ഡി എക്സ് അല്ലെ, ഫസ്റ്റ് സെക്കൻഡ് സെക്കൻഡ് ഫസ്റ്റ്, അതായത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ സൈൻ എക്സിനെ കാട്ടി പ്രയോറിറ്റി കുറവാണ്. അപ്പോൾ ആദ്യം ആര് മുന്നിൽ വരണം, സൈൻ എക്സ് ആണ് ആദ്യം വരേണ്ടത്, പക്ഷേ ഇ പവർ എക്സ്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എക്സ്പോണൻഷ്യൽ ഫംഗ്ഷനും ട്രിഗണോമെട്രിക് ഫംഗ്ഷനും വരികയാണെങ്കിൽ ഈ റൂൾ പ്രകാരം നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് എന്നോ സെക്കൻഡ് ഫസ്റ്റ് എന്നോ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യാം. അങ്ങനെ വന്നാൽ പ്രോബ്ലത്തിൽ എന്തുണ്ടായിരിക്കില്ല, റോങ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇത് മാത്രം അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ കേസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഓക്കെ, ഈ പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകും. നോക്കാം ഈ പ്രോബ്ലം എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളത്. ഫസ്റ്റ് ഈ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ എക്സിൻ്റെ ലോഗ്സിനെ മാറ്റി നമ്മൾ എന്താക്കി, ലോഗ് എക്സ് ഇൻറ്റു എക്സ് ഡി എക്സ്. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാണ്. സോ ഫസ്റ്റ് ഫംഗ്ഷനെ സൈലന്റ് ആക്കി നിർത്തി, സെക്കൻഡ് ഫംഗ്ഷനെ ഞാൻ ഇന്റഗ്രേറ്റ് ചെയ്തു, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഓൾ ഡി എക്സ്.
അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഒന്നും കൂടി പറയാം, ഫസ്റ്റ് സ്റ്റെപ്പ് സൈലന്റ്, സെക്കൻഡ് ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്തു, മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഓൾ ഡി എക്സ്. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ലോഗ് എക്സ്, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ, എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ വൺ അല്ല, എക്സിന് ഇന്റഗ്രേറ്റ് ചെയ്താൽ എക്സ് പവർ വൺ അല്ലേ. എക്സ് പവർ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സോ ഇന്റഗ്രൽ എക്സ് പവർ എൻ ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ് പവർ എൻ പ്ലസ് വൺ ബൈ എൻ പ്ലസ് വൺ ആണ്. സോ എക്സ് പവർ വൺ ഇന്റഗ്രേറ്റ് ചെയ്ത് എന്ത് വരും? എക്സ് സ്ക്വയർ ബൈ ടു. എഗെയിൻ ഇന്റഗ്രൽ, ഇന്റഗ്രൽ അങ്ങനെ തന്നെ പ്ലേസ് ചെയ്തു. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറഞ്ഞ ഡെറിവേറ്റീവ് ഓഫ് ലോഗ്, ലോഗസിന്റെ ഡെറിവേറ്റീവ് വൺ ബൈ എക്സ്. എഗെയിൻ ഇന്റഗ്രൽ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി പറഞ്ഞതാണ് എക്സ് സ്ക്വയർ ബൈ ടു. എഗെയിൻ ഇവിടെയുള്ള ഡി എക്സ് ഇവിടെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യാം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഒരു എക്സ്, എക്സ് സ്ക്വയർ എക്സ് ക്യാൻസൽ. സോ എഗെയിൻ സിംപ്ലിഫിക്കേഷൻ, ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഓഫ് കോൺസ്റ്റന്റ്. എപ്പോഴും ഇന്റഗ്രേഷൻ്റെ ഔട്ട് സൈഡ് എടുക്കാം. സോ വൺ ബൈ ടു ആസ് ദി കോൺസ്റ്റന്റ് ഔട്ട് സൈഡ്. റിമൈനിങ് ടേം അല്ലെ, ഇവിടെ കട്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എക്സ് മാത്രമേ ഉള്ളൂ, എക്സ് ഇൻറ്റു ഡി എക്സ്. എഗെയിൻ എക്സിന് പവറിൽ വൺ ഉണ്ടായിരിക്കും. എഗെയിൻ സിംപ്ലിഫൈ ചെയ്യുക. ഫൈനലി ലോഗ് എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഹാഫ് ഇൻറ്റു എഗെയിൻ എക്സിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എക്സ് സ്ക്വയർ ബൈ ടു പ്ലസ് സി. ആൻസർ ഓവർ. വേണമെങ്കിൽ എക്സ് സ്ക്വയർ ബൈ ടു രണ്ടിൽ നമുക്ക് കോമൺ ആയിട്ട് കാണാനുണ്ട് അല്ലേ, രണ്ടിലും. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഔട്ട് സൈഡ് എടുക്കാം. സോ കോമൺ ടേം, കോമൺ ടേം ടേക്ക് ഔട്ട് സൈഡ്, എക്സ് സ്ക്വയർ ബൈ ടു ഫൈനലി log x minus half plus is the result.